ഡി ജി പി ലോകനാഥ് ബെഹ്റ, ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഉണ്ട എന്ന സിനിമ കാണാൻ പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല തൻ്റെ ഇനിയുള്ള കുറേ കാലം കുറച്ച് തോക്കുകൾക്കും ഉണ്ടകൾക്കും പിറകെ ഓടേണ്ടി വരുമെന്ന്. അതെ, സംസ്ഥാന പോലീസ് ഇന്ന് കുറച്ച് തോക്കുകൾക്കും ഉണ്ടകൾക്കും പിറകെ നെട്ടോട്ടമോടുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വ്യത്യസ്തമായ 3 ഉണ്ട കേസുകളിലാണ് സംസ്ഥാന പോലീസ് നട്ടം തിരിയുന്നത്. കുറച്ചു കാലമായി ഉണ്ടകളും തോക്കും കേരള പോലീസിന് വേട്ടയാടുകയാണ്. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ജുഡീഷ്യറിക്കും മുമ്പിൽ ഉത്തരങ്ങൾക്കായി നെട്ടോട്ടോടുകയാണ് മുഖ്യമന്ത്രിയും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും. സി ഐ ജി റിപ്പോർട്ട് അനുസരിച്ച് 25 തോക്കും 12,061 ഉണ്ടയുമാണ് നിലവിലെ രേഖകളിൽ നിന്നും വ്യത്യാസമുള്ളതായി കണ്ടെത്തിയത്. കൂടാതെ പോലീസുകാർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാനുള്ള പണം 2.81 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച കേസിലും പരാമർശമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങാൻ നടത്തിയ ഇടപാടുകളിലും ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് സി എ ജി ചൂണ്ടിക്കാട്ടുന്നു. ഫോറൻസിക് സയൻസ് ലാബോറട്ടറികളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് മൂലം 2013 മുതൽ 2018 വരെ ഏകദേശം 9,285 കേസുകൾ കെട്ടിക്കിടക്കുന്നു. പ്രമാദമായ പോക്സോ കേസുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ബി ജെ പിക്കാരുമൊക്കെ കൊള്ളസംഘമാണ് പോലീസ് ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്നും മുറവിളി കൂട്ടുമ്പോഴും തോക്കുകൾ നഷ്ടമായിട്ടില്ലെന്നും ഉണ്ടകൾ മാത്രമാണ് കാണാതായെന്നുമാണ് പോലീസിന്റെ മറുപടി. സി ഐ ജി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്ത തോക്കുകൾ കാണാതായിട്ടില്ലെന്നും സംഭവിച്ചത് കണക്കുകളിലെ പിഴവുകേടാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. തോക്കുകളും ഉണ്ടകളും പോയ വഴി അന്വേഷിക്കാൻ ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. പേരൂർക്കട ക്യാമ്പിന്റെ ചുമതലയുള്ള കമാൻഡന്റാണ് 2019 ഏപ്രിൽ 3 തോക്കുകളും തിരകളും സംബന്ധിച്ച കേസിൽ പരാതി നൽകുന്നത്. തുടർന്ന് ജീവനക്കാരായ ഗോപകുമാർ, അശോക് കുമാർ, സനിൽകുമാർ, സതീഷ് കുമാർ, അനീഷ്, നിഷിവാൻ, ബൽരാജ്, വിനോദ്, റജി ബാലചന്ദ്രൻ, സുതീഷ് കുമാർ, സുരേഷ് കുമാർ എന്നിവർക്കെതിരെ കേസെടുത്തു. 1996 ജനുവരി 1 മുതൽ 2018 ഒക്ടോബർ വരെയുള്ള ഉണ്ടകളുടെ രജിസ്റ്ററിലാണ് ഇവർ തിരിമറി നടത്തിയിട്ടുള്ളത്. വെടിയുണ്ടകൾ, കാലിക്കേസുകൾ, പാഴായ തിരകൾ എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ തിരിമറി നടത്തി മേലുദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചു. പഴയ വെടിയുണ്ടകൾ മാറ്റിയ ശേഷം അവ കമ്പനിക്ക് അയച്ചു കൊടുത്തു എന്ന് കാണിച്ച് കൃത്രിമം നടത്തി. ഇങ്ങനെ വഞ്ചന, രേഖകളിൽ കൃത്രിമം കാണിക്കൽ എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് ഈ പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ക്യാമ്പിലെ വെടിയുണ്ട സംഭവം അങ്ങനെ തണുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ എക്സൈസ് സംഘം കണ്ണൂർ കർണാടക അതിർത്തിയിൽ വെച്ച് ഒരു കാറിൽ നിന്നും 60 വെടിയുണ്ടകൾ കണ്ടെടുക്കുന്നത്. പോലീസ് ക്യാമ്പിൽ നിന്നും ഉണ്ടകൾ കാണാതായ സംഭവവും കണ്ണൂർ അതിർത്തിയിൽ നിന്നും ഉണ്ടകൾ ലഭിച്ച സംഭവവും രൂക്ഷമായി നിൽക്കുമ്പോഴാണ് പാക് നിർമ്മിത ഉണ്ടകൾ ലോറി ഡ്രൈവർമാർക്ക് കളഞ്ഞു കിട്ടുന്നത്. കുളത്തൂപ്പുഴയിൽ പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നും ഇത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയെന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർണായക തെളിവുകൾ ലഭിച്ചതായും വെടിയുണ്ട ഉപേക്ഷിച്ചവരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി ടോമിൻ നച്ചങ്കരിയും പ്രതികരിച്ചു. 3-അംഗ ദേശീയ അന്വേഷണ ഏജൻസി സംഘം ഇന്നലെ ഉച്ചയോടെ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി വെടിയുണ്ടകൾ പരിശോധിച്ചു. ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഡി എ ജി അനൂപ് കുരുവിളജോണിന്റെ നേതൃത്വത്തിലും അന്വേഷണം തുടങ്ങി. മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗവും ഈ ഉണ്ടകൾ പരിശോധിച്ചു. എ ഡി ജി പി തച്ചങ്കരിയും ഡി എ ജി അനൂപ് കുരുവിളജോണും വെടിയുണ്ടകൾ കണ്ടെടുത്ത സ്ഥലത്ത് പരിശോധന നടത്തി. ലോറി ജീവനക്കാരായ ജോഷി, അജീഷ് എന്നിവരാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാക് നിർമ്മിത വെടിയുണ്ടകൾ കണ്ടെത്തിയത്. തീവ്രവാദികൾ പരിശീലനം നടത്തി ഉപേക്ഷിച്ചത് ആണോ എന്നാണ് പ്രധാന അന്വേഷണം. തോക്കുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു. അതിർത്തിയിൽ ജോലി ചെയ്ത സൈനികർ ശേഖരിച്ച ശേഷം കളഞ്ഞതായാണെന്നും അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ട്. എന്തായാലും കുളത്തൂപ്പുഴ മടത്തര പാതയിൽ 30 പാലത്തിന് സമീപത്ത് നിന്ന് ശനിയാഴ്ചയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 14 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. ഇതിൽ 12 POF പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ 12 1980-82 കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 2 ഇത്തരം വിവരങ്ങളൊന്നുമില്ല. സൈന്യവും പോലീസും ഉപയോഗിക്കുന്ന ദീർഘദൂര ശേഷിയുള്ള തോക്കുകളിൽ ഉപയോഗിക്കുന്നവയാണ് ഇവയെന്നും പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 22 വർഷത്തിനിടയ്ക്കാണ് ഈ കേരള പോലീസിൽ നിന്നും 12,000 വെടിയുണ്ടകൾ കാണാതെ പോയതെന്ന് അവർ പറയുന്നു. കണ്ണൂരിൽ നിന്നും പിടിച്ചെടുത്ത വെടിയുണ്ടകൾ നായാട്ടിന് ഉപയോഗിക്കുന്നതാണെന്നും പറയുന്നു. എന്നാൽ കുളത്തൂപ്പുഴയിൽ നിന്ന് പിടിച്ചെടുത്ത 10 വെടിയുണ്ടകൾ പാക് നിർമ്മിതമാണെന്നത് ആശങ്ക ജനിപ്പിക്കുന്നു. കളിക്കാവളയിൽ ഒരു പോലീസുകാരൻ വെടിയേറ്റ് മരിച്ചതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ
ഒരു തോക്ക് സംസ്കാരം വളർന്നു വരുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതാണ്. കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കട്ടെ. മലയാളം എക്സ്പ്രസിന് വേണ്ടി ശ്രീജിത് മാരാർ.